നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. വിപണി ഇടിഞ്ഞപ്പോഴും ഹെൽത്ത് കെയർ സൂചിക ഉയർന്നു. ഓഹരി വിപണി ഇന്ന് ശക്തമായ ഇടിവ് നേരിട്ടപ്പോൾ BSE ഹെൽത്ത് കെയർ സൂചിക 2% ഉയർന്നു. പുതിയ കോവിഡ് വൈറസിന്റെ വകഭേദം ഉയർത്തിയ ആശങ്കകളാണ് ഹെൽത്ത് കെയർ ഓഹരികളെ വീണ്ടും ആകർഷകമാക്കിയത്. സിപ്ല, ആൽക്കൻ ലബോറട്ടറീസ്, ഡോക്ടർ ലാൽപത് ലാബ്സ്, അസ്ട്രസെനക്ക ഫാർമ ഇന്ത്യ, ഫൈസർ, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, ദിവിസ് ലബോറട്ടറീസ് തുടങ്ങിയ ഓഹരികൾ ഇന്ന് 5% മുതൽ 8% വരെ ഉയർന്നു. COVID-19 ഉപയോഗിക്കുന്ന റെന്തവസീർ എന്ന ഔഷധം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളാണ് സിപ്ല, കാഡില ഹെൽത്ത് കെയർ, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, സൺഫാർമ, ജൂബിലൻ ലൈഫ് സയൻസ് തുടങ്ങിയവ. സിപ്ലയുടെ ഓഹരി വില 8.4% ഉയർന്ന് 976 രൂപ വരെ എത്തി. വിപണിയിൽ കറുത്ത വെള്ളിയാഴ്ച. കറുത്ത വെള്ളിയാഴ്ച ദിനത്തിൽ ഓഹരി വിപണി കനത്ത വിൽപ്പന സമ്മർദ്ദത്തിന് വിധേയമായി. 3% ഇടിവാണ് സെൻസെക്സിലും നിഫ്റ്റിയിലും ഉണ്ടായത്. ഏഷ്യൻ വിപണിയിലെ ചാഞ്ചാട്ടവും പുതിയ കോവിഡ് വൈറസിന്റെ വകഭേദം ഉയർത്തിയ ആശങ്കകളും ഇന്ത്യൻ വിപണിയെ കനത്ത വിൽപ്പന സമ്മർദ്ദത്തിലേക്ക് നയിച്ചു. നിഫ്റ്റി 509 നഷ്ടത്തോടെ 17,026 സെൻസെക്സ് 1,687 ഇടിഞ്ഞ് 57,107 വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 964 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 2,163 ഓഹരികൾ ഇടിവ് നേരിട്ടു. 80 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. JSW സ്റ്റീൽ, ഹിൻഡാൽകോ, ടാറ്റ മോട്ടോഴ്സ്, ഇൻഡസിൻ ബാങ്ക്, അദാനി പോർട്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. സിപ്ല, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ദിവിസ് ലാബ്, നെസ്ലെ, TCS എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. നിഫ്റ്റി ഫാർമ ഒഴികെ എല്ലാ മേഖലകളും ഇടിവ് നേരിട്ടു. റിയൽ എസ്റ്റേറ്റ് സൂചിക 6% നഷ്ടം രേഖപ്പെടുത്തി. BSE മിഡ് ക്യാപ് സൂചിക 3.2%, സ്മോൾ ക്യാപ് സൂചിക 2.6% ഇടിവാണ് നേരിട്ടത്.